ശബരിമല വിമാനത്താവളത്തിൽ സർക്കാർ നടപടികൾ ദുരൂഹമെന്ന ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. മാഫിയയ്ക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ശബരിമല വിമാനത്താവളത്തിന് പിന്നിൽ സർക്കാരിന്റെ വസ്തു താല്പര്യം മാത്രമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല വിമാനത്താവളം പദ്ധതിയുടെ തുടക്കം മുതൽ സർക്കാർ നടപടികൾ ദുരൂഹമാണ്. 1905 സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ചെറുവള്ളി എസ്റ്റേറ്റ് മേഖല വനഭൂമിയാണ്. കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഹാരിസൺ പ്ലാന്റേഷൻ കൈവശം വെച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയാണെന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പാലാ സബ് കോടതിയിൽ ഈ നിലപാട് അറിയിച്ച സർക്കാർ പക്ഷേ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിലപാട് മാറ്റി. ഈ നിലപാട് മാറ്റമാണ് കേസിനെ തകിടം മറിച്ചത്. സർക്കാർ ഭൂമി സ്വകാര്യ ഭൂമിയാക്കാൻ സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നു. ഇവിടുത്തെ വൻകിട മൂലധന ശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങി ഈ നാട്ടിൽ ഭൂമിയില്ലാത്ത പാവങ്ങളുടെ താല്പര്യങ്ങളെല്ലാം ധ്വംസിച്ചുകൊണ്ട് സർക്കാർ കൈക്കൊള്ളുന്ന ഈ തീരുമാനങ്ങളെല്ലാം ദേശത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. വാസ്തവത്തിൽ വലിയൊരു മാഫിയുണ്ട്, ഭൂമി കച്ചവടക്കാരുണ്ട്, പണം വാരിക്കോരിക്കൊടുത്ത് ചിലരെയെല്ലാം രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുകയാണ്. കേന്ദ്ര വ്യോമ മന്ത്രാലയം തള്ളിയ പദ്ധതി വീണ്ടും നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അയ്യപ്പ ഭക്തരുടെ യാത്രാ സൗകര്യമല്ല, മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ യാത്രാ സൗകര്യമാണ് ലക്ഷ്യമെങ്കിൽ പിണറായി സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിച്ച് സത്യസന്ധമായി നടപടികൾ പൂർത്തിയാക്കണം. പാട്ടക്കാലാവധി കഴിഞ്ഞ 5 ലക്ഷം ഹെക്ടർ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.